ഇന്നും ശരിയായില്ല എന്ന് ശരിയാകുമെന്ന് പറയാനുമാകില്ല. ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഐ ടി പ്രതിസന്ധി. വിൻഡോസിൽ ഇന്നലെ തുടങ്ങിയ പ്രശ്നം 30 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. വിൻഡോസ് ഒ എസിലുള്ള കമ്പ്യൂട്ടറുകൾ തനിയെ റീസ്റ്റാർട്ട് ആവുകയും സാങ്കേതിക പ്രശ്നമുണ്ടെന്ന് പറയുന്ന ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് സ്ക്രീനിൽ എഴുതി കാണിക്കുകയും ചെയ്യുന്നതായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം. ഇതോടെ ആഗോള വ്യാപകമായി വിവിധ മേഖലകളുടെ പ്രവർത്തനം താളം തെറ്റി. ലോകമെങ്ങും വിൻഡോസ് കമ്പ്യൂട്ടറുകളെ ബാധിച്ച ആന്റി വൈറസ് തകരാർ പൂർണ്ണമായും പരിഹരിക്കാൻ സമയമെടുക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ക്രൗഡ് സ്ട്രൈക്ക് കമ്പനി. പലയിടത്തും പ്രശ്നം ഇപ്പോഴും തുടരുകയാണ്. കമ്പനിയുടെ സുരക്ഷാ അപ്ഡേറ്റിൽ പിഴവ് വരുത്തിയ പ്രതിസന്ധി ലോകത്തെ തന്നെ നിശ്ചലമാക്കിയെന്ന് പറയാം. എന്താണ് ക്രൗഡ് സ്ട്രൈക്ക്? വ്യക്തിഗത ഉപഭോക്താക്കൾക്കും ബിസിനസ് സ്ഥാപനങ്ങൾക്കും സുരക്ഷാ സോഫ്റ്റ്വെയറുകൾ നൽകുന്ന സൈബർ സെക്യൂരിറ്റി പ്ലാറ്റ്ഫോമാണ് ക്രൗഡ് സ്ട്രൈക്ക്. ക്രൗഡ് സ്ട്രൈക്കിന്റെ ഫാൽക്കൺ സെൻസർ എന്ന സുരക്ഷാ സോഫ്റ്റ്വെയറിലെ അപ്ഡേറ്റിൽ വന്ന പിഴവാണ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് സിസ്റ്റങ്ങളെ സാങ്കേതിക പ്രശ്നത്തിലേക്ക് തള്ളിവിട്ടത്. അങ്ങനെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഐ ടി പ്രതിസന്ധിക്ക് നടുവിൽ ലോകം പകച്ചു നിന്നു. ക്രൗഡ് സ്ട്രൈക്കിന്റെ സേവനങ്ങൾ ഉപയോഗിക്കുന്ന ലോകത്തിലെ മുൻനിര കമ്പനികളും എയർപോർട്ടുകളും ബാങ്കുകളുമെല്ലാം ഇതോടെ കുഴപ്പത്തിലായി. അമേരിക്കയിലും UKയിലും ഓസ്ട്രേലിയയിലും വിമാന സർവീസുകളെ പ്രശ്നം കാര്യമായി ബാധിച്ചു. ചെക്ക് ഇൻ ചെയ്യാനും ബാഗേജ് ക്ലിയറൻസ് നടത്താനും പോലും പറ്റാത്ത അവസ്ഥയുണ്ടായി. ഡിസ്പ്ലേ ബോർഡുകൾ പണിമുടക്കിയതോടെ വമ്പൻ വൈറ്റ് ബോർഡുകളിൽ വിമാന സർവീസ് വിവരങ്ങൾ എഴുതി വയ്ക്കേണ്ടി വന്നു ചില എയർപോർട്ടുകളിൽ. പിന്നാലെ ആഗോള ഐ ടി പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് നിരവധി കഥകളും ഇറങ്ങി. ലോകമാകെ വിൻഡോസ് കമ്പ്യൂട്ടറുകൾക്കുണ്ടായ സാങ്കേതിക പ്രശ്നത്തെ സൈബർ മാതൃകയിലുള്ള 3ാം ലോക മഹായുദ്ധം എന്ന തരത്തിൽ വരെ വിശേഷിപ്പിച്ചുവെന്ന് രാജ്യാന്തര വാർത്താ ഏജൻസിയായ AFP റിപ്പോർട്ട് ചെയ്തു. സൈബർ പോളിഗോൺ എന്ന ഹാഷ്ടാഗിൽ നിരവധി ട്വീറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷപ്പെട്ടു. 3ാം ലോക മഹായുദ്ധം മിക്കവാറും ഒരു സൈബർ വാറായിരിക്കുമെന്ന തരത്തിലും ട്വീറ്റുകൾ പ്രത്യക്ഷപ്പെട്ടു. ലോകവ്യാപകമായി ഒരു സൈബർ അറ്റാക്കിന് സാധ്യതയുള്ളതായി വേൾഡ് എക്കണോമിക് ഫോം മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന തരത്തിലുള്ള വീഡിയോ പ്രചാരണമാണ് ഗൂഢാലോചന സിദ്ധാന്തക്കാരുടെ മറ്റൊരു ആയുധം. എന്നാൽ ഈ പ്രചാരണങ്ങളെയൊക്കെ നിഷേധിക്കുകയാണ് ക്രൗഡ് സ്ട്രൈക്ക് കമ്പനി. സുരക്ഷാ വീഴ്ചയോ സൈബർ അറ്റാക്കോ അല്ല ഉണ്ടായതെന്നും മാക് ലിനക്സ് ഉപഭോക്താക്കളെ പ്രശ്നം ബാധിച്ചിട്ടില്ലെന്നും കമ്പനി CEO ജോർജ് കുഡ്സ് വ്യക്തമാക്കി. ലോകത്തെ മുൻനിര ബിസിനസ് സ്ഥാപനങ്ങൾ വിശ്വസിക്കുന്ന സൈബർ സുരക്ഷാ കമ്പനിയായ ക്രൗഡ് സ്ട്രൈക്കിന്റെ ഈ പിഴവിന് വലിയ വിലയാണ് ബാങ്കുകൾക്കും കമ്പനികൾക്കുമൊക്കെ നൽകേണ്ടി വന്നത്. കമ്പനികളുടെയും ബാങ്കുകളുടെയും ഒന്നും നഷ്ടക്കണക്കുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പ്രശ്നം പരിഹരിച്ചാലും നഷ്ടക്കണക്കുകളുടെ യഥാർത്ഥ കണക്കുകൾ പുറത്തു വരുമ്പോൾ ക്രൗഡ് സ്ട്രൈക്ക് കമ്പനി ഉത്തരം പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല.